എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമി ഇടപാട് കേസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് തിരിച്ചടി. കേസെടുത്ത് തൃക്കാക്കര കോടതിയുടെ നടപടികൾ റദ്ദാക്കണമെന്ന ഹർജി എറണാകുളം ജില്ലാ സെഷൻസ് കോടതി തള്ളി. ഇതോടെ കർദിനാൾ അടക്കം മൂന്ന് പേർക്കെതിരെ നിയമ നടപടികളുമായി തൃക്കാക്കര കോടതിക്ക് മുന്നോട്ടു പോകാം. രൂപതയുടെ ഭൂമി വിറ്റ ഇടപാടിൽ ക്രമക്കേടുണ്ടെന്നാരോപിച്ച് പെരുമ്പാവൂർ സ്വദേശി ജോഷി വർഗീസ് നൽകിയ ഹർജിയിലാണ് തൃക്കാക്കര കോടതി കഴിഞ്ഞ ഏപ്രിലിൽ കേസെടുത്തത്. കർദിനാളിനെ കൂടാതെ രൂപത പ്രൊക്യൂറേറ്ററായിരുന്ന ഫാദർ ജോഷി പുതവ, ഭൂമി വിൽപ്പനയിലെ ഇടനിലക്കാരൻ സാജു വർഗീസ് എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ. അതേസമയം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ അൽമായ മുന്നേറ്റ സമിതി പ്രാർത്ഥനാ റാലി നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞങ്ങളുടെ ഭൂമി പ്രശ്നത്തിൽ നഷ്ടം നികത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് പറഞ്ഞിരുന്നു. അത് വീണ്ടും ഞങ്ങളുടെ തലയിൽ തന്നെ ഇട്ട് മാറ്റാനുള്ള പരിപാടിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ അതിരൂപതയിൽ നിന്ന് ഓർഡയിൻ ചെയ്ത ഒരു ബിഷപ്പിനെ തന്നെ അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആർച്ച് ബിഷപ്പ് ആക്കണമെന്നാണ്. മനത്തോടത്ത് പിതാവല്ലാതെ മറ്റൊരു ചോയ്സ് ഇനി ഞങ്ങളുടെ മുമ്പിൽ ഇല്ല. നാളെ ഞങ്ങളുടെ ഫൊറോന പ്രതിനിധികൾ അടക്കമുള്ളവർ പ്രാർത്ഥനാ റാലിയുമായിട്ട് മൗണ്ട് സെന്റ് തോമസിലേക്ക് ചെല്ലും. അതിനുശേഷം മറ്റു പരിപാടികൾ ഞങ്ങൾ നോക്കും, കാത്തിരിക്കും ഞങ്ങൾ. പക്ഷേ തീരുമാനമായില്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല.